Hi dears, welcome to my channel. Now, we are going to show a beautiful bottle art. We are going to show a bottle art. Now, we are going to show a royal stag and a look at a bottle. We are going to show a bottle art. We are going to show a sticker button. We are going to show a little bit of a clean. We are going to show a video. We are going to show a channel. Subscribe and support our friends and family. If you share this video, like and share this video. Comment. Now, this bottle is closed. നമുക്ക് ഒന്ന് കഷ്ടപ്പെടേണ്ടിയിരുന്നു അത് ഓപ്പൺ ചെയ്ത് എടുക്കാൻ വേണ്ടി അപ്പോൾ ഇങ്ങനെ ഒരു സെറ്റപ്പ് കൊടുക്കാനുള്ള കാരണം കല്ലുകൂടിയൊന്നും ഇഷ്ടപ്പെടാത്ത ഭാര്യമാരൊക്കെ ഉണ്ടെങ്കിൽ വെള്ളം ഒഴിച്ച് വെക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് ഞാൻ പറയാറുണ്ട് കേട്ടോ അപ്പോൾ അതിന് വേറെ എന്തെങ്കിലും റീസൺ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കല്ലേ അപ്പോൾ എന്താ നല്ല രീതിയിൽ നമ്മൾ കുളിപ്പിച്ച് കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് വൈറ്റ് സിമെൻ്റ് ആണ് അപ്പോൾ അതാ ഇതുപോലെ നമ്മൾ കുറച്ച് എടുത്തിട്ടുണ്ട് ഞാനൊരു സ്പൂൺ അളവിലാണ് പറയുന്നതെങ്കിൽ ഈ ഒരു ബോട്ടിലേക്ക് ഞാനൊരു 4 സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഇതാ ഇതുപോലെ നമ്മൾ ഐസ്ക്രീം ടെക്സ്ചറിലേക്ക് കൊണ്ടുവരുന്ന എത്രയാണോ വെള്ളം ആവശ്യം അത് രീതിയിൽ കുറച്ച് കുറച്ചായിട്ട് അടിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഒത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഒരുപാട് വെള്ളമാക്കി കൊടുക്കരുത് അപ്പോൾ അതിന് പകരം കുറച്ച് കുറച്ചായിട്ട് എടുത്തിട്ട് മിക്സ് ചെയ്ത് നമ്മൾ നോക്കുക എത്ര ആവശ്യമായിട്ടുള്ള വെള്ളം വേണമെന്നുള്ളത് അപ്പോൾ അങ്ങനെ മാത്രം മിക്സ് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു ഐസ്ക്രീം ടെക്സ്ചറിലേക്ക് ഒരു കൺസിസ്റ്റൻസിയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ ഒരു സ്പൂണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടൂൾ ഉപയോഗിച്ച് ഇതാ ഇതുപോലെ ക്രീമൊക്കെ ഒലിച്ചിറങ്ങുന്ന രീതിയിൽ ഇതാ ഇതുപോലെ ബോട്ടിലെ താഴെവശം ബോട്ടിലെ കുത്തി നിർത്തിയതിനു ശേഷം അതിൻ്റെ താഴെവശത്തു നിന്നായിട്ട് ഇതാ ഇതുപോലെ ഒലിച്ചിറങ്ങുന്ന രീതിയിൽ നമ്മളൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുമ്പോൾ ഉള്ള കുറച്ചൊരു ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മളെ കുപ്പി കുറച്ച് മിനുസമുള്ള സർഫസ് ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ അത് അവിടെ ഇപ്പം തന്നെ കാണാൻ ഒലിച്ച് വരുന്നത് അപ്പോൾ നല്ല രീതിയിൽ അതവിടെ ഫിക്സ് ആയിട്ട് കിട്ടണം എന്നില്ല അപ്പോൾ ഞാനിവിടെ ചറവറ സംസാരിക്കുന്നത് എനിക്ക് ചുറ്റും ഇന്ന് ഞാൻ മാത്രമല്ല എനിക്ക് ഇന്ന് വീഡിയോ എടുത്തരാൻ വേണ്ടിയിട്ട് എൻ്റെ നെയ്ബറായിട്ടുള്ള തന്മയുണ്ട് അതുപോലെ തന്നെ നമ്മളിപ്പുറം ഉള്ള ഒരു ഋതുമോനുണ്ട് അങ്ങനെ എല്ലാവരും കൂടി ആയപ്പോൾ നല്ല അടിപൊളി ദിവസമായിരുന്നു അപ്പോൾ ഇതാ ഇതുപോലെ നമ്മൾ ചുറ്റായിട്ട് ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മളൊന്ന് വൈറ്റ് സിമെൻ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കംപ്ലീറ്റ് ഇങ്ങനെ ഒലിച്ചിറങ്ങുന്ന ഒരു വേരൊക്കെ വന്ന പോലത്തെ അങ്ങനത്തെ ഒരു ലുക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഇവിടെയാണ് ഞാൻ പറയുന്നത് ഒത്തിരി വെള്ളമായി പോയാൽ നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റില്ല പിന്നെ ഒത്തിരി ഡ്രൈ ആയി പോയാലും ഈ ഒരു സ്റ്റെപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റില്ല അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ കാണിച്ചത് തന്നെ പരിവായിരിക്കണം അപ്പോൾ എന്താ ഇതുപോലെ എല്ലാ വശത്തും നമ്മളിങ്ങനെ ഒലിച്ചിറങ്ങുന്ന രീതിയിലാക്കി കൊടുക്കണം അപ്പോൾ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തപ്പോൾ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഒത്തിരി വെള്ളം ഉണ്ടെങ്കിൽ അത് അബ്സോർബ് ആയി പോയിക്കോളും അപ്പോൾ അതിനുശേഷം ജസ്റ്റ് ഒന്ന് നമുക്കത് ഡ്രൈ ആയ പോലെ ഫീൽ ഉണ്ടെങ്കിൽ കൂടി ആ സമയത്ത് നമ്മൾ എടുക്കരുത് നല്ല രീതിയിൽ ഒരു ദിവസമൊക്കെ വെക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത് നല്ല രീതിയിൽ നമുക്ക് എന്തെങ്കിലും ഡിസൈനൊക്കെ കൊടുത്തിട്ട് അപ്ലൈ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയും ശ്രമിക്കുകയാണെങ്കിൽ അടിപൊളി ലുക്കിനെ കിട്ടും അപ്പോൾ എനിക്ക് ഈ ഒരു വൈറ്റ് സിമെൻറ്റ് തൊടുന്നത് കൊണ്ട് തന്നെ കയ്യിൽ വലിയ അലർജിയോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ കൈകൊണ്ട് തന്നെയാണ് ചെയ്ത് കൊടുക്കാറ് അപ്പോൾ നിങ്ങൾക്ക് കൈക്ക് എന്തെങ്കിലും അലർജിയോ കാര്യങ്ങളോ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ വൈറ്റ് സിമെൻറ്റ് ഡയറക്റ്റ് തൊടരുത് സ്കിന്നൊക്കെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പൊള്ളാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ ചില ഗ്ലൗസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടി നോക്കണം അപ്പോൾ അതാ ഇതാണ് ഞാൻ പറഞ്ഞ എൻ്റെ കൂട്ടുകാർ ഇന്ന് എൻ്റെ വീഡിയോ ചെയ്യാൻ എൻ്റെ കൂടെ ഇവരൊക്കെ ആയിരുന്നു ഉണ്ടായത് അതുകൊണ്ട് തന്നെ നല്ല എൻജോയ് ചെയ്തിട്ടുള്ളൊരു വർക്കും കൂടിയാണ് കേട്ടോ അപ്പോൾ കുറച്ച് എനിക്ക് പണിയിട്ട് വെച്ചാൽ മഴയൊക്കെ അല്ലേ അപ്പം നമ്മളെ ഒരു വീഡിയോ എടുക്കാനുള്ള ഒരു ധൃതിയും കൂടി ആയപ്പോൾ ജസ്റ്റ് ഒരു ഉണങ്ങാൻ എടുക്കുന്ന ഒരു സമയത്തിന് കുറച്ചൊരു ഇത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും കുഴപ്പമില്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ ഒരു ഗ്രിപ്പ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഈർക്കിലെടുത്തിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ലൈനിട്ടൊക്കെ കൊടുത്ത് സെറ്റാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ എന്താ ഇതുപോലെ നമ്മളൊന്ന് ആ ഒരു താഴ്വശം റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ വായ ഭാഗം നമ്മൾ താഴെ കുത്തി നിർത്തുന്നതുകൊണ്ട് തന്നെ ബാലൻസ് ചെയ്തിട്ട് ചിലപ്പോൾ നിൽക്കണം എന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലൊരു സെറ്റപ്പിലാണ് ഉണക്കിയെടുക്കാൻ വേണ്ടി വെച്ചത് എന്താ ഇതുപോലെ ആക്രിലിക് പെയിൻറ് വെള്ളം ചേർക്കാണ്ട് ഇതാ ഇതുപോലെ നല്ല രീതിയിൽ ഒരു കോട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട് കംപ്ലീറ്റ് കവർ ചെയ്യുന്ന രീതിയിൽ അടിച്ചു കൊടുക്കണം പെട്ടെന്ന് തന്നെ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ കുപ്പി അതിൻ്റെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് കുപ്പീൻ്റെ വശത്തൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ആ ഒരു ആക്രിലിക് പെയിൻ ഉണങ്ങുന്നതിന് മുന്നേ തന്നെ ആയിട്ട് നമ്മൾ തുടച്ച് കളയാൻ വേണ്ടി നോക്കണം ബഡ്സോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറോ ഒക്കെ ജസ്റ്റ് ഫിംഗർ ടിപ്പിലൊന്ന് കവർ ചെയ്തതിന് ശേഷം ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ഈസി ആയിട്ട് പറ്റും ഞാൻ ഒരു വശത്ത് ബ്ലൂവും മറ്റേ വശത്ത് ഗ്രീനും എന്നുള്ള രീതിയിലാണ് അടിച്ചു കൊടുത്തത് അതായത് ഒരു ചെറിയ വശത്ത് നിന്ന് വലുത് വശത്തേക്ക് വരുന്ന രീതിയിൽ ഗ്രീനും അതുപോലെ തന്നെ ഒരു ചെറിയ വശത്ത് നിന്ന് വലിയ വശത്തേക്ക് വരുന്ന രീതിയിൽ ബ്ലൂ അടിച്ചു കൊടുത്തിട്ടാണ് സെറ്റ് ചെയ്തത് ഏത് വശമാണോ ഇഷ്ടം ആ ഒരു വശം നിങ്ങൾക്ക് ചൂസ് ചെയ്യാമല്ലോ അപ്പോൾ ഈ ഒരു ഗ്രീൻ എന്നൊക്കെ ഷെയ്ഡ് കൊടുക്കുമ്പോൾ ഒരു പുല്ലിൻ്റെ ഒക്കെ ടെക്സ്ചർ ഫീൽ ചെയ്യുന്നുണ്ട് എന്നാലും കുറച്ചും കൂടി അടിപൊളിയായിട്ട് ഫീൽ ചെയ്തത് ബ്ലൂ ആണ് കേട്ടോ എനിക്ക് അപ്പോൾ എന്താ ഇതുപോലെ നമ്മൾ നല്ല രീതിയിൽ പെയിൻറ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങൾ ബ്ലൂവും ഗ്രീനും തന്നെ അടിക്കണം എന്ന് ഒരു നിർബന്ധമില്ല നിങ്ങൾക്ക് ഏതാണോ കളർ ഇഷ്ടം അത് നിങ്ങൾക്ക് അടിച്ചു കൊടുക്കാം അപ്പോൾ കുറച്ചും കൂടി അട്രാക്റ്റീവ് ആയിരിക്കണമെങ്കിൽ കുറച്ച് ഡാർക്ക് കളർ കൊടുക്കുന്നത് തന്നെയായിരിക്കും നല്ലത് പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഒരേ ആയിട്ടുള്ള കാര്യം അത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ബോട്ടിലിൻ്റെ സൈഡിലൊക്കെ പെയിൻ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ കളഞ്ഞിട്ട് വേണം ഇത് ഉണക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ടൈം കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ബഡ്സ് വെച്ചിട്ട് ഇതാ ഇതുപോലെ നല്ല രീതിയിൽ അതിൻ്റെ പുറത്തൊക്കെ ആയിട്ടുള്ള പെയിൻറ് ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു ഷേപ്പ് മാത്രം നിർത്തിക്കൊണ്ട് ബാക്കിയൊക്കെ നമ്മൾ നല്ല രീതിയിൽ ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല രീതിയിൽ ഉണക്കാൻ വേണ്ടി വെക്കുക അതിന് ശേഷം നല്ല
നല്ല അടിപൊളിയായിട്ട് ഒന്ന് വെള്ളം നിറച്ച് കൊടുക്കുന്നുണ്ട്. കലങ്ങാതെ വെള്ളം നിറച്ച് കൊടുക്കണം കേട്ടോ. ഇനിയാണ് ഒരു 10 വയസ്സിലേക്ക് തിരിച്ചു പോയ പോലത്തെ ഒരു ഫീൽ ചെയ്യുന്ന കാര്യം ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. വയലിലൊക്കെ ഇറങ്ങിയിട്ട് ഇതാ ഇതും ഞാനും ഋതുമോനും കൂടിയിട്ട് ഒന്ന് ഇതുപോലെ കുറേ തോർത്തൊക്കെ വെച്ചിട്ട് മീനൊക്കെ പിടിക്കുന്നുണ്ട്. അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുമല്ലോ, നമ്മൾ ബോട്ടിലേക്ക് ഇന്ന് കുഞ്ഞു കുഞ്ഞു മീനൊക്കെ ഇട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇതുപോലെ മീനൊക്കെ വയലിൽ പിടിക്കാൻ പോയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതൊക്കെ മിസ് ചെയ്യുന്നൊരു ഫീലായിട്ട് ഇപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആൾക്കാരാണെങ്കിൽ അതും ഒന്ന് കമൻറ്റ് ചെയ്യുക. പണ്ട് പണ്ടേ നമ്മളൊക്കെ ഈ ഒരു വയൽക്കരയിലും ഈ ഒരു തോട്ടിൻ്റെ കരയിലൊക്കെ തന്നെയായിരുന്നു സ്കൂളൊക്കെ പൂട്ടിയ സമയത്ത്. അപ്പം എന്നെ മീൻ പിടിക്കാൻ സഹായിച്ചത് ഇന്ന് ഈ ഒരു മോനാണ് കേട്ടോ. അപ്പം എന്താ ഇത് അവൻ ഉണ്ടായതുകൊണ്ട് കുറച്ച് മീൻ നമുക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് പറ്റി. അപ്പം എന്താ ആ മീനൊക്കെ പിടിച്ചിട്ട് നമ്മളൊന്ന് വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ കുപ്പിയിൽ സെറ്റ് ചെയ്തപ്പോൾ നല്ല അടിപൊളി ലുക്ക് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ മഴയൊക്കെ ആയതുകൊണ്ട് വെള്ളം കലങ്ങിയ പോത്തോണ്ട് ഒരു ഒരു ആ ഒരു ക്ലീൻ ആയിട്ടുള്ളൊരു ഫീലില്ല. അപ്പം എന്നാലും എനിക്ക് വർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ ഈ ഒരു മീൻ എന്നുള്ള രീതിയിൽ ജസ്റ്റ് കീപ്പ് ചെയ്ത് കാണിച്ചു ഉള്ളൂ. പക്ഷേ ഈ ഒരു മീനിനൊക്കെ നമ്മൾ വെറുതെ വിടുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ഒരു കുപ്പിയിലേക്ക് എന്താണ് മണി പ്ലാന്റ് ആണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഈ പുറത്തുനിന്ന് എടുക്കുന്നതുകൊണ്ടുള്ള ഒരു പ്രശ്നമാണെന്നൊന്നും അറിയില്ല. അവർ അത്രയും ക്ലിയർ ഫോണിൽ അത്ര ക്ലിയർ ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ വർക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആക്ലി പെയിൻറ്റ് കുറച്ചും കൂടി ഡാർക്ക് കളറും കൂടി അടിച്ച് ഡാർക്ക് കളറിലേക്ക് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ കിടുക്കാനായിട്ടുള്ള ലുക്ക് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ ഉണങ്ങിക്കാം. ഇത് ഉണങ്ങുന്നതിന് മുന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് സെറ്റ് ചെയ്തത്. അപ്പോൾ നല്ല രീതിയിൽ ഉണങ്ങിക്കഴിഞ്ഞിട്ട് മാത്രം ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടി നീറ്റ് ആൻഡ് ഫിനിഷ് ലുക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്ത് കൊടുക്കാൻ. അപ്പം എന്താ ഇതാണ് നമ്മുടെ കുപ്പി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്നതായിരിക്കുന്നു, എല്ലാവരും സപ്പോർട്ട് ചെയ്ത് പ്രതീക്ഷിക്കുന്നു. അപ്പം നമ്മൾ പിടിച്ചിട്ടുള്ള മീനൊക്കെ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതിന് ശേഷം നമ്മൾ റിലീസ് ചെയ്തിട്ടുണ്ട് തോട്ടിലേക്ക്. അപ്പോൾ നമ്മളതിലേക്ക് ഒരു മണി പ്ലാന്റിൻ്റെ ചെടിയും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.